കഴിഞ്ഞ 11 വർഷം വിശ്വാസ പരിശീലന വേളയിൽ വളരെ സുസ്ഥിരമായി നിങ്ങൾ ഇടപെട്ടു നിങ്ങളുടെ ഈ പരിശീലനങ്ങൾ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന തത്വങ്ങൾ നമ്മുടെ വിശ്വാസ പ്രമാണം കുദാശകൾ കൽപ്പനകൾ എല്ലാം നമ്മൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചു ഈ അറിവ് ലഭിച്ച നിങ്ങൾ 12 ലേക്ക് ഇവിടെ എത്തിയിരിക്കുമ്പോൾ ഈ ഒരു വർഷം സഭയുടെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും മതാധ്യാപകരുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും എല്ലാവരുടെയും ഉദ്ദേശം ലക്ഷ്യം നിങ്ങളിൽ ഒരു ക്രിസ്തു രൂപപ്പെടുക എന്നുള്ളതാണ് ഈ ക്രിസ്തു രൂപീകരണം നടക്കുന്നത് നിങ്ങളിലാണ് വേണ്ടത് നമ്മുടെ ദേവാലയങ്ങളിലോ പ്രാർത്ഥനാ സമയങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല മറിച്ച് വചനം പറയുന്നു ദൈവരാജ്യം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലാണ് നിങ്ങളുടെ ഉള്ളിലെ ഈ ക്രിസ്തുവിനെ രൂപാന്തരപ്പെടുത്തുക ക്രിസ്തു സാക്ഷികളായി മാറുക അല്ലെങ്കിൽ ക്രിസ്തു വാഹകരായി മാറുക എന്നുള്ളതാണ് ഈ പാഠഭാഗങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടിട്ട് തന്നെ നിങ്ങളുടെ മനോഹരമായ ഈ പാഠാവലി ക്രിസ്തു സാക്ഷ്യം എന്ന തലക്കെട്ടോടു കൂടി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സാക്ഷികൾ ആവുക ക്രിസ്തു സാക്ഷ്യം എന്നുള്ളത് നമ്മുടെ ഒരു ജീവിത ശൈലിയായി മാറ്റണം ഈ ജീവിത ശൈലി ചിട്ടപ്പെടുത്തേണ്ടത് ദൈവം നിങ്ങളിൽ ഉദ്ദേശിക്കുന്ന ദൈവം നിങ്ങൾക്ക് ജന്മം നൽകിയപ്പോൾ നിങ്ങളിൽ ഉദ്ദേശിച്ച ആ ലക്ഷ്യം മനുഷ്യനായ നിങ്ങളുടെ അവതാര മനുഷ്യനായ നിങ്ങൾ ഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവം ഉദ്ദേശിച്ച ലക്ഷ്യം ഭൂമിയിൽ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്രിസ്തുവിൻ്റെ വാഹകരാണ് എന്നാൽ മാത്രമേ ഈ ക്രിസ്തു നിങ്ങളിൽ ഉദ്ദേശിച്ച ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലാക്കുകയും അതിലൂടെ ഒരു പുതിയ ജീവിതശൈലി ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ നിങ്ങളുടെ കുടുംബത്തിന് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് ആവുകയും ചെയ്യും അത് നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം കൂടിയാണ് കാര്യം ജീവിത വിജയം നേടുക എന്നുള്ളത് ഒരു ഡിഗ്രിയോ ഒരു കുറെ ധനമോ സുന്ദരിയായ ഒരു ഭാര്യയെയോ നല്ലൊരു ജീവിതാന്തസ്സിലോ പ്രവേശിക്കുന്നത് മാത്രമല്ല മറിച്ച് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് മഹാന്മാർ സ്വന്തം ജീവിതശൈലി രൂപപ്പെടുത്തി വന്നിട്ടുള്ളവരാണ് ഈ രൂപപ്പെടുത്തലാണ് ഈ വർഷം നടക്കേണ്ടത് ഇതിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് ഒന്നിച്ചൊരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്രിസ്തു സാക്ഷ്യം എന്നുള്ള പാഠപുസ്തകത്തിലേക്ക് നമുക്ക് ഒന്നിച്ചു കടക്കാം ഒരു നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിനായിട്ട് മൗനമായി നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ എവിടെ ആയിരിക്കോട്ടെ ആയിരിക്കുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിലൂടെ എനിക്ക് എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകളടയ്ക്കുക എന്നെ കേൾക്കുന്ന വൈദിക ശ്രേഷ്ഠന്റെയും ബഹുമാനപ്പെട്ട മതാധ്യാപകരുടെയും ഗുരുഭൂതരുടെയും മാതാപിതാക്കളുടെയും കൊച്ചുകൂട്ടുകാരുടെയും എല്ലാവരുടെയും പ്രാർത്ഥനകളെ അയച്ചുകൊണ്ട് ഞാൻ ഈ പാഠഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് ഈ ക്രിസ്തു സാക്ഷ്യം എന്നുള്ള ഈ പാഠപുസ്തകത്തിൽ നിങ്ങൾക്ക് 7 പാഠങ്ങളാണ് പഠിക്കുവാനായിട്ടുള്ളത് 7 പാഠങ്ങൾ നിങ്ങളുടെ ഈ ക്രിസ്തു സാക്ഷ്യത്തിലേക്കുള്ള 7 ചവിട്ടുപടികളാണ് ഈ ചവിട്ടുപടി കയറി എത്തുമ്പോൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ നിമിഷത്തിൻ്റെ അണുവിലും നമ്മുടെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ടാവണം ഞാൻ ഒരു ക്രിസ്തു സാക്ഷ്യം ആയി മാറും അതിനുള്ള 7 ചവിട്ടുപടികളാണ് ഈ 7 പാഠങ്ങൾ 1 പാഠത്തിൽ നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥവും ക്രിസ്തീയ സാക്ഷ്യവും എന്നതിനെക്കുറിച്ച് വിശദമായി പഠിക്കുന്നു 2 പാഠത്തിൽ ഏക ദൈവത്തിൽ നമ്മുടെ വിശ്വാസം ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു 3 പാഠത്തിൽ പരിശുദ്ധാത്മാവും ക്രിസ്തീയ സാക്ഷ്യവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ ഒരു സാക്ഷ്യത്തിനും നമുക്ക് സാധ്യമല്ല പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ 4 പാഠത്തിൽ നമ്മുടെ മാർഗരേഖകളായ കൽപ്പനകളെക്കുറിച്ച് നാം പഠിക്കുന്നു
അഞ്ചാം പാഠത്തിൽ മാനവ സമൂഹം നമ്മൾ ഒരു സമൂഹ ജീവിയാണ് ഈ മാനവ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നു ആറാം പാഠത്തിൽ നമ്മുടെ ക്രൈസ്തവ കലാദർശനം സാമൂഹിക സാമൂഹിക ഇടപെടലുകളിൽ നമ്മുടെ കലാദർശനത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാവണം ആ കാഴ്ചപ്പാടുകളെക്കുറിച്ച് പഠിക്കുന്നു ഏഴാം പാഠത്തിൽ മരണവും മരണാനന്തര ജീവിതവും ഈ ഏഴ് പാഠങ്ങളിലൂടെ ഈ ചവിട്ടുപടി നമുക്ക് പടിപടിയായി പഠിച്ചു കയറാം അതിലൂടെ ക്രിസ്തു സാക്ഷ്യത്തിനായി നമുക്ക് ഒരുങ്ങാം നിങ്ങളുടെ ഇന്ന് തുടങ്ങിയിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുക്കുക ഞാൻ ഇന്ന് മുതൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറും അതിനുശേഷം വിശുദ്ധ അൽഫോൻസാമ നമ്മുടെ ഭരണകാലത്ത് ജീവിച്ച് മരിച്ച വിശുദ്ധിയായ വിശുദ്ധ അൽഫോൻസാമയുടെ ഒരു ലഘു ജീവചരിത്രവും കൂടി നാം പഠിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഏഴ് പാഠങ്ങളും ഈ ജീവചരിത്രവും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ക്രിസ്തു സാക്ഷ്യങ്ങളായി രൂപാന്തരപ്പെടാം ഒന്നാം പാഠത്തിൽ വിശുദ്ധ ഗ്രന്ഥവും ക്രിസ്തീയ ജീവിതവും എന്നുള്ള ഈ പാഠമാണ് നാം പഠിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വചനം മാംസമായതാണ് ക്രിസ്തു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് നാം പറയുകയും ഈ വചനത്തെ മുറുകെ പിടിക്കാതെ ഈ വചനത്തെ സ്നേഹിക്കാതെ നാം നടക്കുമ്പോൾ അത് മറ്റൊരു കള്ളമാണ് ഈ വചനം എന്ത് നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ മഹത്തായ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതകൾ ഒത്തിരിയുണ്ട് ഒരു മണിക്കൂർ പറഞ്ഞാൽ തീരില്ല എന്തായാലും ഞാൻ കുറച്ച് സവിശേഷതകൾ മാത്രം പറഞ്ഞുകൊണ്ട് പാഠഭാഗങ്ങളിലേക്ക് കടക്കാം ലോക നേതാക്കന്മാർ ലോക ആചാര്യന്മാർ അക്രൈസ്തവരായിട്ടുള്ള ആചാര്യന്മാർ മുറുകെ പിടിച്ച ഗ്രന്ഥമാണിത് നമ്മുടെ മഹാത്മാഗാന്ധി ഭാരതത്തിലെ ലോകത്തിലെ പുതിയൊരു തത്വശാസ്ത്രം പഠിപ്പിച്ചു കൊടുത്ത മഹാത്മാഗാന്ധി അഹിംസ എന്ന തത്വശാസ്ത്രം പഠിപ്പിച്ചത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ വിശുദ്ധ ഗ്രന്ഥം മഹാത്മാഗാന്ധി വളരെ സ്നേഹിച്ചിരുന്നു മഹാത്മാഗാന്ധി ഒത്തിരി വായിച്ചിരുന്നു ലോകത്തിലെ എല്ലാ സാമ്പത്തിക സാമൂഹിക ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനം ഈ വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉത്തരം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് ലഭിക്കും സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ലിഖിതങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് നമ്മുടെ വചനപ്രകോഷ്ഠം ആരാധന ക്രമങ്ങൾ അതുപോലെ തന്നെ കുദാശകൾ കൽപ്പനകൾ നമ്മുടെ എല്ലാ ഭക്താഭ്യാസങ്ങളും വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നാം സ്നേഹിക്കണം വിശുദ്ധ ഗ്രന്ഥത്തെ സ്നേഹിക്കാതെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഞാൻ അറിയും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മാത്രമേ ഈ ചവിട്ടുപടികൾ ശ്രദ്ധിക്കൂ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇത് ദൈവനിവേശിതമായിട്ട് മനുഷ്യനാൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അത് പ്രത്യേകം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓർത്തിടേണ്ട ഒരു കാര്യമാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ 5 അടിസ്ഥാന തത്വങ്ങൾ തീർച്ചയായിട്ടും നാം അറിഞ്ഞിരിക്കണം ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രൂപവൽക്കരണ ചരിത്രം ഇതിൻ്റെ വ്യാഖ്യാന രീതി ഇതിൻ്റെ അർത്ഥതലങ്ങൾ ഇതിൻ്റെ സാഹിത്യം വിശുദ്ധ ഗ്രന്ഥത്തിലെ സാഹിത്യ നിരൂപണങ്ങൾ ദൈവിക വായന 5-ാമത്തേത് ദൈവിക വായന ഈ 5 അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നമുക്ക് മനസ്സിലാകുകയുള്ളൂ സാധാരണ ഗ്രന്ഥങ്ങളിൽ ഇപ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ളോ മറ്റേ ലേഖനങ്ങളോ കഥകളോ ചെറുകഥകളോ വായിക്കുന്നത് പോലെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാവുന്ന ഒന്നാണെങ്കിലും ഇതിൻ്റെ ഈ അടിസ്ഥാനമായിട്ടുള്ള 5 തത്വങ്ങൾ നാം തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓർത്തിടേണ്ടതാണ് എന്നാൽ മാത്രമേ ഈ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ ഓരോ ഘടകങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് ഒന്ന് ചിന്തിക്കാം ആദ്യമായി ബൈബിളിൻ്റെ
രൂപവൽക്കരണ ചരിത്രം. ബൈബിൾ മോശ തുടങ്ങി വിശുദ്ധ യോഹന്നാൻ വരെ ഏകദേശം 1400 വർഷം, എന്ന് വെച്ചാൽ BC 1300 തുടങ്ങി, മോശയുടെ കാലം തുടങ്ങി 1400 വർഷം നീണ്ടുനിന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം രൂപപ്പെട്ടത്. മോശ തുടങ്ങി യോഹന്നാൻ വരെ ആദ്യമായി ഈ ഗ്രന്ഥത്തിലേക്ക് ലിഖിത രൂപത്തിലാവുന്നത് BC 750 ആമോസ് പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ്. അത് വിശദമായിട്ട് നമുക്ക് പിന്നെ പഠിക്കാം. ഇതിന്റെ ഗ്രന്ഥകർത്താവ് ഞാൻ പറഞ്ഞു, ദൈവനിവേശിതമായിട്ട് മനുഷ്യനാൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം തീർച്ചയായിട്ടും ദൈവമാണ് ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ്. ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ്. മനുഷ്യനാൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഗ്രന്ഥകർത്താക്കളുടെ പേര് സുവിശേഷങ്ങളും മറ്റ് പുസ്തകങ്ങളും അറിയപ്പെടുന്നു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവ് ദൈവമാണ്. ദൈവം നിവേശിതമായിട്ട് മനുഷ്യനാൽ രചിക്കപ്പെട്ടത്. ഇതിന്റെ പരിണാമത്തിലേക്ക് വരുമ്പോൾ 1400 വർഷം കൊണ്ടാണ് രചിക്കപ്പെട്ടതെങ്കിലും 1400 വർഷം BC 750 ആമോസ് പ്രവാചകന്റെ പുസ്തകം തുടങ്ങി 800-ൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം വരെ 1400 വർഷം കൊണ്ടാണ് രചിക്കപ്പെട്ടതെങ്കിലും അതിനുശേഷം 1500 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നാം കാണുന്ന ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഈ ശൈലിയിലേക്ക് രൂപാന്തരപ്പെട്ടത്. അതിനു മുൻപ് വിശുദ്ധ ഗ്രന്ഥം ലിഖിത രൂപത്തിൽ കയ്യെഴുത്ത് പ്രതികളായിട്ടാണ് നാം കണ്ടിരുന്നത്, രചിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കയ്യെഴുത്ത് പ്രതികളുടെ പകർപ്പുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എങ്കിലും ഈ വിശുദ്ധ ഗ്രന്ഥത്തെ അതുമല്ല ഇത് അന്ന് അക്ഷരജ്ഞാനവും വിദ്യാഭ്യാസവും ആൾക്കാർക്ക് കുറവായതുകൊണ്ടും ഈ വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുവാനും ഇതിന്റെ അർത്ഥ തലങ്ങൾ മനസ്സിലാക്കുവാനും സാധാരണ ജനങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടും ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് അച്ചടിക്കുവാനായിട്ടുള്ള സാധ്യതകൾ ഇല്ലാത്തതുകൊണ്ടും ഓറൽ ട്രഡീഷനായിട്ടാണ് വാമൊഴി ഓറൽ ട്രഡീഷനായിട്ടാണ് ഈ വ്യാഖ്യാനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അത് ഏകദേശം 1200 വർഷങ്ങൾ ഈ ഓറൽ ട്രഡീഷനിൽ തന്നെ പോയിട്ടുണ്ട്. മൂലഗ്രന്ഥങ്ങൾ അന്നും ഉണ്ടായിരുന്നു, പക്ഷെ മൂലഗ്രന്ഥങ്ങളുടെ പകർപ്പുകൾ ലഭ്യമല്ലായത് കാരണം ഈ ഓറൽ ട്രഡീഷനിലൂടെ നമുക്ക് ഈ വിശുദ്ധ ലിഖിതങ്ങൾ ലഭ്യമാക്കിയിരുന്നു, അന്നത്തെ ജനങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നു. അതിനുശേഷം നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ 1216 സ്റ്റീഫൻ ലാങ്ടൺ ആദ്യമായി ഇന്നത്തെ രൂപത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥം രൂപപ്പെടുത്തിയത്. അത് ഒത്തിരി പരിണാമങ്ങളിലേക്ക് പിന്നെയും വന്നു. അത് അധ്യായങ്ങളുടെ രൂപകരണത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. നമ്മുടെ ഭാരതത്തിലേക്ക് വരുമ്പോൾ ഭാരതത്തിലും അക്ഷരജ്ഞാനം കുറഞ്ഞവര് കുറവായിരുന്നു. മിഷണറിമാരുടെ വരവോടെ നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഓറൽ ട്രഡീഷനിലൂടെ നമുക്ക് ലഭിക്കുമായിരുന്നെങ്കിലും മലയാള ഭാഷയോ ഇംഗ്ലീഷ് ഭാഷയോ ഹിന്ദി ഭാഷയോ അന്ന് തീർച്ചയായിട്ടും ഇതായിരുന്നില്ല, കൂടുതൽ പോപ്പുലർ ആയിരുന്നില്ല. അന്ന് ലോകഭാഷയിൽ തന്നെ ഏറ്റവും പഴയ ഭാഷകളിലൊന്നായ തമിഴ് ഭാഷയിലാണ് ഭാരതത്തിൽ ആദ്യമായിട്ട് വിശുദ്ധ ലിഖിതം എഴുതിയെന്നുള്ളതാണ് ചരിത്രകാരന്മാർ കുറെ പേർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ ഇതിൻ്റെ അന്ന് ഓലയിൽ എഴുതിയ വിശുദ്ധ ഗ്രന്ഥം, ഞാനിതിൻ്റെ ഒരു പകർപ്പൂടെ ഉണ്ട്, എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ്. ഇത് ഓലയിൽ എഴുതിയ വിശുദ്ധ ഗ്രന്ഥമാണ്. 350-400 വർഷങ്ങളോളം പഴക്കമുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ചെന്തമിഴ് ഭാഷയിലാണ് ഈ വിശുദ്ധ ലിഖിതം എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, ഈ ഓലയിൽ എഴുതിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ ഓലയിലും നിങ്ങൾക്ക് വിശുദ്ധ ലിഖിതത്തിന്റെ അക്ഷരങ്ങൾ കാണുവാൻ സാധിക്കും. ചെന്തമിഴ് ഭാഷയാണ്. ഈ ചെന്തമിഴ് ഭാഷ അറിയാവുന്ന പണ്ഡിതന്മാർ വരമൊഴിയായി കിട്ടിയ ഈ ഇത് വ്യാഖ്യാനിച്ചു കൊടുത്തിരുന്നു. ഈ വാമൊഴിയും വരമൊഴിയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി ഒരു ചെറിയ കഥ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഒരു വൈദികൻ, ഒരു ധ്യാനപ്പെട്ടക്കാരൻ
വളരെ വളരെ വിലപിടിപ്പുള്ള ധ്യാന പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. ഈ ധ്യാന പ്രസംഗം കേട്ട ഒരു ചെറുപ്പക്കാരൻ ഓരോ പ്രസംഗങ്ങളും അത് ലേഖന രൂപത്തിൽ എഴുതി കുറെ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ വൈദികന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. ഈ വൈദികൻ ഇത് പ്രസിദ്ധീകരിച്ചു. മെത്രാൻ സമിതി അതിന് അവാർഡ് ലഭിച്ചു. അവാർഡ് മേടിക്കുന്ന വേളയിൽ വൈദികൻ പറഞ്ഞു, ഇത് ഞാൻ എഴുതിയതല്ല, എന്നെ കേട്ട ഒരു ചെറുപ്പക്കാരൻ എഴുതിയതാണ്. അവിടെയാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നത്. എന്നെ കേട്ട ഒരു ചെറുപ്പക്കാരൻ എഴുതിയതാണ്. ഈ വാമൊഴി വരമൊഴി ആ മറ്റേ ചെറുപ്പക്കാരൻ എഴുതിയ ഒരു ലേഖനം, ലേഖന പരമ്പര ഒരു മെത്രാൻ സമിതിയുടെ അവാർഡിന് അർഹമായി. ഈ വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? ഏടി ഞാൻ പറഞ്ഞു, ആമോസ് പ്രവാചകന്റെ പുസ്തകമാണ് പഴയ നിയമത്തിൽ ആദ്യമായി ലിഖിത രൂപത്തിലുള്ളത്. സുവിശേഷങ്ങളിൽ മർക്കൂസിന്റെ സുവിശേഷമാണ് ആദ്യം രചിക്കപ്പെട്ടത്. ഏടി 80-100 വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തോടെ ഈ വിശുദ്ധ ഗ്രന്ഥം എന്റെ രചന പൂർത്തിയാകുകയാണ്. അപ്പൊ BC 750 തുടങ്ങി AD 100 വരെയാണ്. ഇത് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് 11 തുടങ്ങി 14 വരെ ആ ദീർഘമായിട്ടുള്ള ഓരോ പുസ്തകങ്ങളുടെയും വിശുദ്ധ വിവരം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പുസ്തകം ഇപ്പൊ കയ്യിലുണ്ടെങ്കിൽ അത് എടുത്തു നോക്കാം, അല്ലെങ്കിൽ ഇതിന് ശേഷം നിങ്ങൾ പേജ് 11 തുടങ്ങി 14 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ പുസ്തകങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ള ഓരോ നൂറ്റാണ്ടുകളെ കുറിച്ച് കൃത്യം പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് വായിക്കണം. ഈ ബൈബിളിന്റെ രൂപവൽക്കരണ ചരിത്രത്തിലെ മൂന്നാമത്തെ ഘടകം ഇന്നത്തെ രൂപത്തിലുള്ള ഈ അധ്യായങ്ങളുടെ രൂപവൽക്കരണമാണ്. ആദ്യം ഇന്ന് കാണുന്ന പോലെയായിട്ടുള്ള ഈ അധ്യായങ്ങളോ അത് തലക്കെട്ടോ മാർജിനൽ കുറിപ്പുകളോ അല്ലെങ്കിൽ ഖണ്ഡികകളോ ആയിട്ടൊന്നും തിരിച്ചിരുന്നില്ല, ഒറ്റയായിട്ടുള്ള ലേഖനങ്ങളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അത് ആദ്യം 2-ാം നൂറ്റാണ്ടിൽ ഇത് മാർജിനിലെ കുറിപ്പുകൾ ആദ്യം രൂപപ്പെടുത്തുവാൻ തുടങ്ങി. അതിന് ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത് തസ്യാൻ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. തുടർന്ന് മറ്റു ചിലർ ഇത് ഖണ്ഡിക ഇടവിട്ട് എഴുതുവാൻ തുടങ്ങി. ഖണ്ഡികയാക്കി ഓരോ പാരഗ്രാഫ്, ഇതിന് തിത്രോയ്, ഗ്രീക്കിലെ തിത്രോയ് എന്നാണ് പറയുന്നത്. തുടർന്ന് ഇതിന് യോജിപ്പിച്ച് ഒരു തലക്കെട്ട് കൊടുക്കുവാൻ സാധിച്ചു. അതിനും ശ്രമങ്ങളുണ്ടായി, പണ്ഡിതന്മാരുടെ ശ്രമഫലമായിട്ട് തലക്കെട്ട് കൊടുത്തു. ഈ തലക്കെട്ടിന്റെ കെഫ്ലോൺ എന്ന ഗ്രീക്ക് പദമാണ്, ആ ഗ്രീക്ക് പദത്തിലാണ് അറിയപ്പെടുന്നത്. തുടർന്ന് പുതിയ നിയമത്തിൽ ഇന്ന് കാണുന്നത് പോലെ അധ്യായങ്ങൾ തിരിച്ച് 1216 വലിയ പണ്ഡിതൻ, പാരീസ് സർവകലാശാലയിലെ പണ്ഡിതനും പ്രൊഫസറുമായിരുന്ന സ്റ്റീഫൻ ലാങ്ടൺ എന്ന ആ മഹൽ വ്യക്തിയാണ് ഇന്നത്തെ രീതിയിൽ ഈ അധ്യായങ്ങൾ തിരിച്ച് എഴുതിയത്. തുടർന്ന് ചെറിയ വാക്യങ്ങളായി തിരിക്കുവാനായിട്ടുള്ള ശ്രമമുണ്ടായി. സ്റ്റിക്കോയ് വരികൾ എന്നുള്ളതാണ് അതിന് പേര്. അതുപോലെ നമ്പറിട്ട് 1, 2, 3 എന്നുള്ള നമ്പറിട്ട് കൊടുത്തു. ഇത്തരത്തിലുള്ള വിഭജനം നടത്തിയത് 1448 റബ്ബി നാഥൻ എന്ന മഹാപണ്ഡിതനാണ്. ഈ വാക്യങ്ങൾ തിരിച്ച്, വരികൾ തിരിച്ച് ഓരോ നമ്പറിട്ട് കൊടുത്തത് 1448 റബ്ബി നാഥൻ എന്നുള്ള പണ്ഡിതനാണ്. ഈ എഴുതിയ ഇങ്ങനെ സമ്പൂർണ്ണമായി ഇന്നത്തെ രീതിയിലുള്ള ഏകദേശമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഈ വിശുദ്ധ ഗ്രന്ഥം തുടർന്ന് 1448 എഴുതിയെങ്കിലും 1524 അത് അച്ചടിച്ചു. ഇന്നത്തെ പോലെ അച്ചടിയൊന്നുമില്ലെന്ന്, അച്ചടി ഗ്രന്ഥം അച്ചടി പ്രസ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചിട്ട് ഏകദേശം 100 വർഷങ്ങളാവുന്നു. അന്ന് ചൈനീസ് കണ്ടുപിടുത്തമായ ഈ സീല് കുത്തുന്ന രീതിയിലിട്ടുള്ള പുസ്തകങ്ങളാണ്. അത് വളരെ കോസ്റ്റ്ലിയും സമയം ടൈം കൺസ്യൂമിംഗ് ആയിരുന്നു. ഇത് 1524 ഇത് ആദ്യമായി അച്ചടിച്ചു. 1528 പഗീനൂസ് ഇതാണ് പ്രസിദ്ധീകരിച്ച് ഈ ഗ്രന്ഥം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ രൂപത്തിലുള്ള ഈ വിശുദ്ധ ഗ്രന്ഥം രൂപപ്പെട്ടത്. ഇതിന്റെ മൂല ഭാഷ പ്രകാരം ഇതിന് 1189 അധ്യായങ്ങളുണ്ട്. എത്രയുണ്ട്? 1189. 31173 വാക്യങ്ങളുണ്ട്. 31173 വാക്യങ്ങൾ.
773692 വാക്കുകളുണ്ട്. 773692 വാക്കുകൾ. 3566480 അക്ഷരങ്ങളുണ്ട്. ഇതൊക്കെ ഇതിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ്. മൂലഗ്രന്ഥം അനുസരിച്ചാണ്. ഇന്നത്തെ ഇംഗ്ലീഷ് ബൈബിളിലും മലയാളം ബൈബിളിലും എന്നൊക്കെ ചിലപ്പോൾ ഇതിന്റെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ മൂല ഭാഷ, ഞാൻ പറഞ്ഞ മൂല ഭാഷ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ ഈ മൂല ഭാഷ പ്രകാരം ഇത്രയും വാക്കുകളും അധ്യായങ്ങളും വരികളും അക്ഷരങ്ങളും ഉണ്ട്. അടുത്ത ഈ രൂപവൽക്കരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചും കൂടി അറിഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തയിലേക്ക് കടക്കാം. എന്താണ് പഴയ നിയമവും പുതിയ നിയമവും? ക്രിസ്തു ലോക ചരിത്രത്തെ രണ്ടായി കീറിമുറിച്ച ഒരു പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം. ഈ ലോക ചരിത്രം ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് ശേഷവും ക്രിസ്തുവിന്റെ വരവിനായി ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ആ മനുഷ്യ രക്ഷകൻ, രക്ഷകൻ നിങ്ങൾക്കായി ഭൂമിയിൽ അവതരിക്കും എന്നുള്ള ആ പിറവിയെടുത്തത് പുതിയ നിയമത്തിലാണ്. അപ്പോൾ പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം. ദൈവപുത്രന്റെ മനുഷ്യാവതാരം പഴയ നിയമത്തിൽ വെളിപ്പെട്ടതും പുതിയ നിയമത്തിൽ തികവിൽ പ്രാവർത്തികമാക്കപ്പെട്ടതുമാണ്. അങ്ങനെ പുതിയ നിയമകാലത്ത് ക്രിസ്തുവിൽ നിറവേറപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും പ്രതിരൂപം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ബൈബിളിന്റെ രൂപവൽക്കരണ ചരിത്രത്തിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോയത് ഏതൊക്കെയാണ്? ഇതിന്റെ കാലഘട്ടം, ഇതിന്റെ ഗ്രന്ഥകർത്താക്കൾ, വാമൊഴി വരമൊഴി, ഇതിന്റെ അധ്യായങ്ങളുടെ രൂപവൽക്കരണം, പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ബന്ധം, ഈ 5 കാര്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, കാരണം വചനം വ്യാഖ്യാനിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ 5 കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞേ പറ്റൂ. നമ്മൾ രണ്ടാമത്തെ ഘടകത്തിലേക്ക് പോകണം. ഇതിന്റെ വിവിധ അർത്ഥതലങ്ങൾ, ബൈബിളിന്റെ വിവിധ അർത്ഥതലങ്ങൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ് സൂചിപ്പിച്ചു. ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശത്താൽ മനുഷ്യനാൽ രചിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് അർത്ഥതലങ്ങളുണ്ട്, വാച്യാർത്ഥവും, അല്ലെ, ലിറ്ററൽ സെൻസ്, വാച്യാർത്ഥം, ആ വാക്കുകളുടെ അർത്ഥം, അപ്പുറത്ത് ആധ്യാത്മിക അർത്ഥം. നമ്മൾ ഉപമകളിലേക്കും ഈ ബൈബിളിന്റെ ഏത് വചനങ്ങളിലേക്കും കടന്നു നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണുവാൻ പറ്റും. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യചെമ്മരിയാട്ടിൻ കുട്ടി എന്ന് പറയുമ്പോൾ വാച്യാർത്ഥത്തിൽ ചെമ്മരിയാടിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യരക്ഷയ്ക്കായി കുരിശിൽ തറച്ച് മനുഷ്യരക്ഷ വീണ്ടെടുക്കേണ്ട ക്രിസ്തുവിനെയാണ് ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വാച്യാർത്ഥവും ആധ്യാത്മികാർത്ഥവും തമ്മിലുള്ള ആ ബന്ധം നമ്മളിലെ ഓർത്തിരിക്കണം. വാച്യാർത്ഥം മാത്രം എടുത്തിട്ടുണ്ട് ബൈബിൾ വ്യാഖ്യാനിക്കുന്ന പോലെ, ഇത് ആധ്യാത്മിക അർത്ഥവും കൂടി യോജിപ്പിച്ച് രണ്ടും ഒന്നിച്ചു പോകണം. എന്തിനാണ് ചെമ്പരിയാടിനെ മറുത്ത് കോലാടിനാകാൻ പാടാറുണ്ട്? ഓരോ വാക്കുകൾക്ക് അർത്ഥമുണ്ട്. എന്താണ് കോലാടും ചെമ്പരിയാടും തമ്മിലുള്ള വ്യത്യാസം? കോലാട് എല്ലാ വേസ്റ്റും എല്ലാ പാഴ്വസ്തുക്കളും തിന്നും, പ്ലാസ്റ്റിക് തുടങ്ങി എല്ലാം. പക്ഷെ ചെമ്മരിയാട് അത് കഴിക്കില്ല. ചെമ്മരിയാട് പച്ചപ്പുല്ല് മാത്രമേ, ഭൂമിയിൽ നിൽക്കുന്ന പച്ചപ്പുല്ല് മാത്രമേ അത് കഴിക്കുള്ളൂ. അപ്പോൾ നാം കൺസ്യൂം ചെയ്യേണ്ട, നാം ഉപയോഗിക്കേണ്ട വാക്കുകളുടെയും അർത്ഥമോട് വരുന്നുണ്ട്. അപ്പൊ ഒത്തിരി തലങ്ങളുണ്ട്, ആ തലങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഇനി ആധ്യാത്മിക അർത്ഥത്തിൽ 3 ഘടകങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും: പ്രതീകാത്മകം, ധാർമ്മികം, സനാതനം. എന്താണ് പ്രതീകം? പുതിയ നിയമത്തിലെ ഓരോ വാക്കുകളും പഴയ നിയമത്തിന്റെ പ്രതീകങ്ങൾ, പഴയ നിയമത്തിലെ അതിന്റെ പ്രതീകങ്ങൾ കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനം ചെങ്കടൽ രണ്ടായി വിഭജിച്ച് അതിലൂടെ രക്ഷപ്പെട്ട് കാനാൻ ദേശത്തേക്ക് പോയെങ്കിൽ അത് പുതിയ നിയമത്തിൽ ക്രിസ്തു വിജയത്തിന്റെ പ്രതിരൂപമാണ്. അങ്ങനെ പ്രതീകങ്ങളിലൂടെ നമുക്ക് ഈ പ്രതീകാത്മക അർത്ഥം കണ്ടുപിടിക്കുവാൻ സാധിക്കും. ധാർമ്മികം, ലോകത്ത് ആദ്യമായിട്ട് ധർമ്മം എന്താണെന്ന് പറഞ്ഞു കൊടുത്ത ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം.
എന്താണ് ശരി എന്താണ് തെറ്റ്, എന്താണ് ശരി എന്താണ് തെറ്റ് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, ക്രിസ്തുനാഥൻ തൻ്റെ ജീവിതത്തിൽ അത് പച്ചയായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുത്തു. ഈ പച്ചയായിട്ടുള്ള ജീവിതമാണ് നാം നേടുന്നത് ധാർമ്മിക അർത്ഥത്തിന്. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യമുണ്ട്. ഈ ധാർമ്മിക അർത്ഥം അവയ്ക്കനുസൃതമായ ധർമ്മം രൂപപ്പെടുത്തുക ഏത് ഉപമകൾ എടുത്താലും സാധിക്കും. നിങ്ങൾക്ക് കടുകുമണി മുതലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് കടലിൽ പോകുവാൻ കടലിൽ പോയി പതിക്കുവാൻ സാധിക്കുമെങ്കിൽ ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും. കടുകുമണി അവിശ്വാസത്തിൻ്റെ തോന്നി നിങ്ങൾക്ക് ആ വിശ്വാസമാണ് നമ്മൾ രൂപപ്പെട്ടിട്ടത്. ഈ വിശ്വാസത്തിലൂടെ മാത്രമേ നമ്മൾക്ക് ക്രൈസ്തവ സാക്ഷി ക്രിസ്തു സാക്ഷ്യത്തിലേക്ക് കടന്നെത്തുവാൻ നടന്നെത്തുവാൻ സാധിക്കുകയുള്ളൂ. സനാതനാർത്ഥം, അപ്പൊ ആധ്യാത്മിക അർത്ഥത്തിൽ മൂന്ന് ഘടകങ്ങളുണ്ട്, പ്രതീകാത്മകം, ധാർമ്മികം, മൂന്നാമത്തത് സനാതനാർത്ഥമുണ്ട്. വരാനിരിക്കുന്ന യുഗാന്ത്യത്തിന് ശേഷം വരാനിരിക്കുന്ന കാഴ്ചപ്പാട് ആണ് സഭ. ഇന്ന് ജീവിക്കുന്ന ലോകത്തിൽ ജീവിക്കുന്ന സഭ വരാനിരിക്കുന്ന ജെറൂസലേമിന്റെ മുന്നൊരുക്കമാണെന്ന്, അല്ലെ, ദൈവിക ജെറൂസലേമിന്റെ മുന്നൊരുക്കമാണെന്ന് പറയുന്നു. അപ്പൊ ഇത് വരാനിരിക്കുന്ന ലോക ആരംഭം മുതൽ ലോക അവസാനം വരെ സൃഷ്ടിയുടെയും സംഹാരത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും അടങ്ങുന്നതാണ്. അപ്പൊ ഈ അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലായാൽ മാത്രമേ തീർച്ചയായിട്ടും ഇത് വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഈ ആധ്യാത്മിക അർത്ഥത്തിൽ പ്രതീകാത്മകം, ധാർമ്മികം, സനാതനം, ഈ മൂന്നർത്ഥങ്ങളും കൂട്ടി വേണം നമ്മൾ യോജിപ്പിക്കാൻ. ഏതെങ്കിലും ഒരെണ്ണം മാത്രം എടുത്താൽ പോരാ. പ്രതീകാത്മകം വേണം, അതിൻ്റെ ധാർമ്മിക അർത്ഥം എന്താണെന്ന് അറിയണം, ഇതിൻ്റെ സനാതനാർത്ഥം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വലിയ കാര്യം സാർ, ഞാൻ എന്തിനാണ് ചെയ്യേണ്ടത്. പക്ഷേ ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ ദൈവം ആർക്കാണ് ഇത് വെളിപ്പെടുത്തിയത്? മുക്കുവർക്കാണ്. ക്രിസ്തു ആരാണെന്ന് മറുപടിക്കാരാണ്, മുക്കുവർക്കാണ് വെളിപ്പെടുത്തി, സാധാരണക്കാർക്ക് വെളിപ്പെടുത്തി. ഇത് നമ്മളിലേക്കുള്ള ശൂന്യതയിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം നമ്മളിലേക്ക് കയറുള്ളൂ. അപ്പൊ നമുക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ, നമുക്ക് ആ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂന്നർത്ഥങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടും. അപ്പൊ ഈ മൂന്നർത്ഥങ്ങളിലൂടെ നമുക്ക് ബൈബിളിനെ വ്യാഖ്യാനിക്കുവാനും ബൈബിളിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുവാനും സാധിക്കും. ഇതിന്റെ വ്യാഖ്യാന രീതികൾ എട്ട് തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം, എട്ട് തരത്തിൽ. അതിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ഏഴെണ്ണം ഞാൻ പറയാം. എട്ടാമത്തെയാണത് കാനോനിക വ്യാഖ്യാനം. പേജ് 19 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് 19 കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എട്ട് വ്യാഖ്യാനങ്ങളെ കുറിച്ചും വളരെ സുദീർഘമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേണ്ടത് കാനോനിക വ്യാഖ്യാനമാണ്. എന്താണ് കാനോനിക വ്യാഖ്യാനം? ബൈബിളിൻ്റെ ഒരു വരിയോ ഒരു അധ്യായമോ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു ഖണ്ഡികയോ മാത്രം എടുത്ത് വ്യാഖ്യാനിക്കുവാൻ പാടില്ല, മറിച്ച് ബൈബിൾ ദൈവനിവേശിതമായിട്ടുള്ള ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ എല്ലാ പുസ്തകത്തിൻ്റെയും അർത്ഥങ്ങൾ ഒന്നിച്ചു വേണം വ്യാഖ്യാനിക്കാൻ. ഒരു അധ്യായത്തിലോ ഒരു പുസ്തകത്തിലോ ഉള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ചിലപ്പോൾ മറുപുസ്തകത്തിലുണ്ടാവും. മറ്റ് സഭകളും മറ്റവരും വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കാനോനിക വ്യാഖ്യാനമാണ് സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വ്യാഖ്യാനം. നാം ഇന്ന് അവലംബിക്കേണ്ട രീതിയും അതുതന്നെയാണ്. അടുത്ത ബാക്കി ഏഴ് വ്യാഖ്യാനങ്ങൾ, ഒന്ന് മൂലഗ്രന്ഥങ്ങൾ. ഞാൻ പറഞ്ഞു മൂലഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു, ആദ്യം മൂലഗ്രന്ഥങ്ങളുടെ പരിണാമത്തെ കുറിച്ച് പറഞ്ഞു. ഈ മൂലഗ്രന്ഥങ്ങളെ കുറിച്ചിട്ട് വ്യാഖ്യാനമാണ് മൂലഗ്രന്ഥ വ്യാഖ്യാനം. അത് പണ്ഡിതന്മാർ, ബൈബിൾ പണ്ഡിതന്മാർ ചെയ്യുന്ന ഒന്നാണ്. രണ്ടാമത് ഇതിൻ്റെ ചരിത്രം, ചരിത്രം, അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലം, സെമിറ്റിക് ചിന്താഗതികൾ, ഇതിനെ കുറിച്ചുള്ള പഠനം, അതാണ് ചരിത്ര വ്യാഖ്യാനം. ചരിത്രത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ 1400 വർഷങ്ങൾ, ഇന്ന് 3000 വർഷങ്ങളായി നമ്മുടെ ഇന്ന് സാധനം കിട്ടിക്കുന്നത്. അപ്പൊ ഈ ചരിത്രത്തെ കുറിച്ചുള്ള പഠനമാണ് ചരിത്ര വ്യാഖ്യാനം. മൂന്ന് ഇതിൻ്റെ ഉറവിടം, ഇതിൻ്റെ ഉറവിടം, ഉറവിട വ്യാഖ്യാന ശാസ്ത്രം. അത് ഗ്രന്ഥകർത്താക്കൾ അവലംബിച്ചിട്ടുള്ള വിവിധ വ്യത്യസ്ത ഉറവിടങ്ങൾ ഉള്ള ആ പഠനമാണ് ഉറവിട വ്യാഖ്യാന ശാസ്ത്രം. തുടർന്ന് ഇതിൻ്റെ സാഹിത്യ വ്യാഖ്യാന ശാസ്ത്രം, സാഹിത്യം ബൈബിളിൽ, അത് നമുക്ക് അടുത്ത് പഠിക്കാനുണ്ട്. സാഹിത്യങ്ങൾ, രൂപങ്ങളുണ്ട് അതിനകത്ത്, പ്രേമകാവ്യമുണ്ട്, വിലാപങ്ങളുണ്ട്, സങ്കീർത്തനങ്ങൾ, ഇതെല്ലാം പഠിക്കാനുണ്ട്. നാടകം, ജോബിൻ്റെ പുസ്തകം നാടകമാണ്, ബൈബിൾ ആവിഷ്കരണമാണ്. അപ്പം ഇത് ഇതെല്ലാം സാഹിത്യ രൂപങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകണം. ഇതിൻ്റെ ഗ്രന്ഥകർത്താക്കളെ കുറിച്ച്, ആരാണ് ഇതിൻ്റെ ഗ്രന്ഥകർത്ത? ദൈവമാണെങ്കിലും ഇതിൽ അറിയപ്പെടുന്ന മനുഷ്യരാൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥകർത്താക്കളെ കുറിച്ചുള്ള പഠനം, അതാണ് അടുത്ത വ്യാഖ്യാന രീതി. ഇതിൻ്റെ വാമൊഴി, ഓറൽ ട്രഡീഷൻ,
ഓറൽ ട്രഡീഷൻ അതിനെക്കുറിച്ചുള്ള പഠനമാണ് അടുത്തത്. ഏഴാമത്തത് ഇതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റഡി, സ്ട്രക്ചറിൻ്റെ ഘടന, ഈ ബൈബിളിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള പഠനമാണ് ഏഴാമത്തെ പഠനം. അപ്പം ഇനി എട്ട് വ്യാഖ്യാന രീതികളുണ്ട്. നാം അവലംബിക്കേണ്ട വ്യാഖ്യാനം ഏതാണ്? കാനോനിക വ്യാഖ്യാനം. സഭ ഇന്ന് സാർവത്രികമായിട്ട് നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ സമ്പത്തോടെ നമുക്ക് നൽകുന്ന വ്യാഖ്യാന രീതി അതാണ്. അത് ശിരസ വഹിക്കുക. കാരണം നമ്മളെല്ലാം അശക്തരായിട്ടുള്ള മനുഷ്യരാണ്. ഈ ശക്തി നൽകുന്നത് വചനമാണ്. അപ്പോൾ ഈ വചനത്തെ കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഇതിൻ്റെ ഈ വ്യാഖ്യാന രീതികൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടാകണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയിലേക്കാണ് ബൈബിളിൻ്റെ അഞ്ചാമത്തെ ഘടകം. ബൈബിൾ ദൈവിക വായന, ബൈബിളിൻ്റെ ദൈവിക വായന, ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്? വായിക്കേണ്ടത് നമ്മൾ മറ്റ് ഒരു കഥയോ ഒരു നോവലോ അല്ലെങ്കിൽ ഒരു ചലച്ചിത്രമോ കാണുന്ന പോലെ അല്ല. എന്തിനാണ് നിങ്ങൾ സിനിമാ തിയേറ്ററിൽ പോയിരുന്ന ചലച്ചിത്രം കാണുന്നത്? നമുക്കൊരു പ്ലേ ഗ്രൗണ്ടിൽ, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലിരുന്ന് ചലച്ചിത്രം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സിനിമയുടെ അന്തസ്സത്ത, അല്ലെങ്കിൽ അതിൻ്റെ ആ കലാസൃഷ്ടി നമുക്ക് ആസ്വദിക്കുവാൻ പറ്റും. അത് ഏകാന്തരയിൽ ശബ്ദമില്ലാതെ ഈ ശബ്ദം മാത്രം കേട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് പൂർണ്ണമായിട്ട് ആസ്വദിക്കുവാൻ പറ്റും. ബൈബിളിൻ്റെ ആസ്വാദനം നടക്കണമെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം വേണം, ഒച്ചപ്പാടില്ലാതെ. കാര്യം മനസ്സെപ്പോഴും ശാന്തമായിരിക്കണം. ശാന്തതയുള്ള മനസ്സിലേക്ക് ദൈവം കടന്നു വരുള്ളൂ. ഈ ശാന്തമായ മനസ്സിൽ, ശാന്തമായ സ്ഥലത്ത് മനസ്സിനെ ഏകാന്തതയിലേക്ക് നയിക്കണം. ഏകാന്തതയിലേക്ക് നയിക്കണം. കാരണം നമ്മുടെ മനസ്സിൽ നമ്മളെപ്പോഴും ചിതറിക്കൊണ്ടിരിക്കും. നമ്മൾ പള്ളിയിൽ കുർബാന കാണുമ്പോഴും ചിലപ്പോൾ നമുക്ക് അടുത്തുള്ള പല കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ ചിന്ത. അതെല്ലാം മാറ്റണം. ഈ ഏകാന്തത, ശാന്തമായ സ്ഥലത്തിരുന്ന് ഈ ഏകാന്തമായിട്ടുള്ള നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തി ചെറിയ ചെറിയ പ്രാർത്ഥനകൾ, കാര്യം ദൈവത്തിൻ്റെ അറിവാണ്, ദൈവത്തിൻ്റെ പുസ്തകമാണ് ഈ പുസ്തകം. നമുക്ക് പ്രാർത്ഥന, ദൈവ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യാചനയാണ്. ഈ യാചന, നമ്മൾ ചെറിയ ചെറിയ യാചനകൾ ഉണ്ടാവണം. അതിലൂടെ ഏകാഗ്രതയിലേക്ക് മാത്രമേ ഈ ബൈബിൾ വായനയിലേക്ക് കടക്കുവാൻ സാധിക്കൂ. ഏകാഗ്രത, അതാണ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ടതിൻ്റെ അർത്ഥം മനസ്സിലാകില്ല. അപ്പം ഈ ദൈവിക വായനയ്ക്ക് അടിസ്ഥാനപരമായിട്ട് ഈ ഒരു പശ്ചാത്തലം നമ്മൾ ഒരുക്കണം. അതിനാണ് പ്രാർത്ഥനാവേളകളിലും ആരാധനാ സമയങ്ങളിലും ആരാധനാക്രമങ്ങളിലൊക്കെ നമ്മൾ. അപ്പം ഈ വചനം വായിക്കണമെങ്കിൽ ശാന്തമായിട്ട് ഏകാഗ്രത മനസ്സോടുകൂടി ചെറിയ പ്രാർത്ഥനകളിലൂടെ ഏകാന്തതയിൽ നിന്ന് വചനം വായിക്കാൻ ശ്രമിക്കണം. ആദ്യമേ ഈ ഇങ്ങനൊരു അറ്റ്മോസ്ഫിയർ, നമ്മൾ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ദൈവിക വായന, തീർച്ചയായിട്ടും ഈ ലിഖിതങ്ങൾ നാം വായിക്കണം. ഈ ലിഖിതങ്ങൾ അധ്യായങ്ങളെടുത്ത് വായിക്കുമ്പോൾ, ഒരധ്യായം വായിക്കാം, അതിൻ്റെ പല പ്രാവശ്യം നാം വായിക്കണം. ഉപമയായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഉപമയ, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലുള്ള ഏത് അധ്യായം എടുത്താലും അത് ഒന്ന് രണ്ട് ആവർത്തി നാം വായിക്കണം. കാര്യം ഇത് ഗ്രഹിക്കണമെങ്കിൽ മഹാപണ്ഡിതന്മാർക്ക് വരെ ഒരു അധ്യായം പോലും ഗ്രഹിക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പാവപ്പെട്ട നമ്മൾ, ദരിദ്രരായ നമ്മൾ, അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ ഒരു ബോഡി പോലും ചവിട്ടാത്ത നമ്മൾ ഇതെങ്ങനെ പഠിക്കുന്നു? അപ്പം ഇതിന് നമുക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വായിക്കണം. വായിച്ച് അതിനെക്കുറിച്ച് ധ്യാനിക്കണം. കാരണം ഇതിനെക്കുറിച്ച് ധ്യാനിച്ചാൽ മാത്രമേ ദൈവം എന്നിലേക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യം എന്താണ്, നീ എന്താണ് ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ദൈവത്തോട് ചോദിച്ച്, ദൈവത്തോട് യാചിച്ചാൽ മാത്രമേ, ദൈവത്തോട് ധ്യാനിച്ചാൽ മാത്രമേ ഈ വചനം, വായിച്ച വചനത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. നമുക്കൊരു വെളിപാട് കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. സിമ്പിളാണ്. ആരാണ് നിന്റെ അയൽക്കാരൻ? ഉപമ പറയുന്നത്. അപ്പോൾ നാം വെച്ചു വരുന്ന വിദ്വേഷങ്ങൾ, ശത്രുതകൾ, മാതാപിതാക്കളോട് കുടുംബാംഗങ്ങളോട് വെച്ചു വരുന്ന ശത്രുതകൾ, നമ്മൾ നമ്മുടെ നിറവേറ്റപ്പെടാത്ത ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ പറയുന്ന കള്ളങ്ങൾ, എല്ലാം നിന്റെ അയൽക്കാരനോടുള്ള വിദ്വേഷമാണ്. അപ്പൊ നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഈ ധ്യാനത്തിലൂടെ നമുക്ക് സാധിക്കും.
ഞാൻ ഇന്ന് അയൽക്കാരനോട് വഴക്കിട്ടാണ്. എന്താണ് വെരിയേൽപ്പിക്കുവാൻ പോകുമ്പോൾ നിനക്ക് നിന്റെ ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ പോയി അവനുമായി രമ്യപ്പെട്ട് വന്ന് ബലിയർപ്പിക്കുക. കാര്യം ആ ബലിയെ സ്വീകരിക്കുള്ളു, ആ ബലിയെ സ്വീകരിക്കുള്ളു. അല്ലാതെ നമ്മൾ അവിടെ പോയി അയൽക്കാരന് എല്ലാവിധ തിന്മകളും ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് അയൽക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തിലുള്ള നാം ഒഴിച്ച് ബാക്കി എല്ലാവരും നമ്മുടെ അയൽക്കാരൻ. അപ്പൊ ഈ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറയുന്നില്ല. അപ്പൊ ഈ അയൽക്കാരനോടുള്ള തിന്മകൾ മാറ്റിവെച്ച് അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്ത തെറ്റുകൾ എന്താണ്, എന്റെ അയൽക്കാരനോട് ഞാൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്റെ ശത്രു എന്റെ കൂട്ടുകാരനോട് എന്റെ അപരനോട് ആരെങ്കിലും ആയിക്കോട്ടെ, അത് ഞാൻ നടന്നു പോകുമ്പോൾ ഒരാളെ വീണ് കിടന്നത് അയാളോടൊന്ന് സഹായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഞാൻ സഹായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഒരു ഭക്ഷണമില്ലാത്ത ഒരാൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എന്നാൽ കഴിയുന്നുള്ളൂ എന്റെ ഭക്ഷണം ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് ചിന്തുവാൻ. അപ്പോഴേ മാത്രമേ അതിനെ കുറിച്ചൊരു പ്രാർത്ഥന ഉണ്ടാവുമ്പോഴേ ഈ ദൈവിക വായനയുടെ മൂന്നാമത്തെ തലത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. ആദ്യം എന്തോണം വായിക്കണം, അതിനെക്കുറിച്ച് ധ്യാനിക്കണം. ഇത് നമ്മുടെ ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വരാം. നാലാമത്തെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ധ്യാനാത്മക ജീവിതമാണ്. ആ സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ വെളിപാട് നമ്മുടെ ധ്യാനത്തിലൂടെയുള്ള നമ്മുടെ ജീവിതത്തിൽ നാം കാണിച്ചു. അതാണ് ക്രിസ്തീയ സാക്ഷി. ക്രിസ്തീയ സാക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. ക്രിസ്തു നിങ്ങളിൽ രൂപാന്തരപ്പെടണമെങ്കിൽ ഈ വായിക്കുന്ന വചനം നിങ്ങൾ ജീവിതത്തിൽ, ധ്യാനാത്മകമായ ജീവിതത്തിലും അടുത്ത പ്രവൃത്തിയിലും. ഇന്ന് ഞാൻ ചെയ്ത തെറ്റാണെന്ന് അറിയാമെങ്കിൽ നാളെ അത് ചെയ്യാതിരിക്കുക. ആ പ്രതിജ്ഞ എടുക്കുക, അവിടെ നിങ്ങൾക്ക് ജീവിത വിജയം കിട്ടിയുള്ളൂ. അപ്പോൾ ഈ അഞ്ച് ഘടകങ്ങൾ ചേർന്നതാണ് ബൈബിളിൻ്റെ ദൈവിക വായന. ഈ ദൈവിക വായന നടത്തുമ്പോൾ, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, മൂന്നാമത്തേത്, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവത്തോട് സംസാരിക്കും. അപ്പോൾ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും, നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവത്തോട് സംസാരിക്കും. ഈ സംഭാഷണത്തിലൂടെയാണ് നമ്മളിൽ രൂപപ്പെടേണ്ട ക്രിസ്തു രൂപപ്പെട്ടു വരുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അപ്പം ബൈബിളിൻ്റെ വായന എന്നുള്ളത് ഈ തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇത് മനസ്സിലാക്കണം. വെറുതെ വായിച്ചു പോയാൽ ആദ്യം ശാന്തമായിട്ടുള്ള സ്ഥലത്തിരിക്കണം, അതിന് ഏകാഗ്രത വേണം, അതിനെക്കുറിച്ച് ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ചെറിയ പ്രാർത്ഥനകളിലൂടെ ഇന്ന് എന്ത് വചനമാണ് അത് നമുക്ക്, എൻ്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, അപ്പച്ചൻ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഈ വിശുദ്ധ ഗ്രന്ഥം എടുത്തിട്ട് വെറുതെ ഇങ്ങനെ തുറക്കും, തുറന്നിട്ട് ഒരു വചനം വായിച്ചു ഇരിക്കണതാണ്. അത് കഴിഞ്ഞൊന്നുമില്ല, തിരുസ്വരൂപത്തിന് മുമ്പിൽ ഒന്ന് മുത്തിയിട്ട് പോകണം. ആ ഒരു ശീലം എൻ്റെ മനസ്സിലേക്ക് വന്ന്, ഞാൻ വെറുതെ ആണെങ്കിലും ആദ്യം തുടങ്ങി, അത് പഠിക്കാൻ പോകുമ്പോൾ തുടങ്ങുമായിരുന്നു, ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അന്ന് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളിൽ എന്ത് എൻ്റെ മനസ്സിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് വെളിപാട് സംഭവിക്കുന്നു. ആ വെളിപാടനുസരിച്ച് ജീവിക്കുവാൻ. അപ്പം നമ്മൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നു, നാം ദൈവത്തോട് സംസാരിക്കുന്നു. ഈ ഒരു ശീലം നിങ്ങൾ വളർത്തിയെടുക്കണം, ഈ ഒരു ശീലം വളർത്തിയെടുക്കണം. ഞാനിത് പറഞ്ഞുകൊണ്ടിട്ട് ക്ലാസ് തീരുന്നില്ല. നിങ്ങളിൽ ഈ ശീലം, അത് മാതാപിതാക്കളായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മളിൽ ഈ ശീലം, കാര്യം മാതാപിതാക്കളുടെ മക്കൾ പഠിക്കുള്ളൂ, അപ്പൊ ഈ ശീലം നമ്മളിൽ വളർത്തുക. ദൈവിക വായന എന്നുള്ള ആ വായനയിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു, നാം ദൈവത്തോട് സംസാരിക്കുന്ന ആ ഒരു അവസ്ഥാവിശേഷത്തിലൂടെ ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക്, ഒരു ക്രിസ്തീയ ജീവിത ശൈലിയിലേക്ക്, ഒരു ക്രിസ്തീയ വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾക്ക് വളരുവാൻ സാധിക്കും. ആ വളർച്ചയാണ് സഭ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഗുരുപുത്രർ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ മതാധ്യാപകർ ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശത്തിനായി നിങ്ങൾ പ്രാർത്ഥനയോടെ ഇന്ന് തുടങ്ങി ഒരു തുടക്കം കുറിക്കണം. ഇതിൻ്റെ സാഹിത്യ രൂപങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ അഞ്ച് പ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങളും തീരുകയാണ്. എന്താണ് ബൈബിളിലെ വിവിധ സാഹിത്യ രൂപങ്ങൾ? പഞ്ചഗ്രന്ഥി അറിയാം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം, അല്ലേ? അഞ്ച് ഗ്രന്ഥങ്ങൾ, ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങൾ നിയമങ്ങളും പ്രബോധനങ്ങളുമാണ്. നിയമങ്ങളും കൽപ്പനകൾ, പത്ത് കൽപ്പനകളൊക്കെ അവിടെ കിട്ടുന്നത്. അപ്പൊ നിയമങ്ങൾ, നിയമാവർത്തനം, നിയമങ്ങളും പ്രബോധനങ്ങളും എന്ന് വെച്ചാൽ ലോ. അപ്പൊ ഈ ആദ്യത്തെ പഞ്ചഗ്രന്ഥിയിൽ നിയമങ്ങളും പ്രബോധനങ്ങളും. സുഭാഷിതങ്ങൾ, അത് പഴഞ്ചൊല്ലുകളാണ്, സൂക്തങ്ങളാണ്.
സുഭാഷ് നമുക്ക് എളുപ്പത്തിൽ കാര്യം നമ്മുടെ എന്താണ് വ്യക്തി നമ്മൾ പ്രവൃത്തിയിൽ എന്താണ് വരേണ്ടതെന്ന് സുഭാഷിതങ്ങൾ പഴഞ്ചൊല്ലുകളും സൂക്തങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ആത്മീയ കീർത്തനമാണ് സങ്കീർത്തനങ്ങൾ, വളരെ മനോഹരമാണ് അത്. വിവിധ കാലഘട്ടം നിങ്ങൾ ആ പേജ് 11 തുടങ്ങിയപ്പോൾ നാലുവരെ വായിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ വിവിധ കാലഘട്ടങ്ങളിലാണ് ഈ സങ്കീർത്തനങ്ങൾ ഒറ്റയ്ക്ക് എഴുതിയല്ല, പലരായിട്ട് എഴുതിയിട്ടില്ല. അപ്പൊ ഈ സങ്കീർത്തനങ്ങളിൽ നമുക്ക് വെളിപ്പെട്ട് സങ്കീർത്തന ആത്മീയ കീർത്തനങ്ങൾ സഭാപ്രസംഗന് സഭയുടെ താത്വിക പഠനമാണ്. തത്വം എന്താണെന്ന് പഠിപ്പിക്കുന്നതാണ് സഭാപ്രസംഗം. ഇതിന്റെ ഉത്തമഗീതം മറ്റൊരു പ്രേമകാവ്യം, ബൈബിളിൽ എല്ലാം ഉണ്ട്, ബൈബിളിൽ പ്രേമകാവ്യം ഉത്തമഗീതം. വിലാപകാവ്യമാണ് വിലാപങ്ങൾ. ദൈവ ശാസ്ത്ര സംബന്ധമായ നാടകീയ ആവിഷ്കരണമാണ് ജോബിന്റെ പുസ്തകം. അത് വളരെ മനോഹരമാണ്, വായിച്ചു നോക്കും. ജോബിന്റെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാവിഷ്കരമായ നാടകം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സുവിശേഷങ്ങൾ യേശുവിന്റെ വചനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ചരിത്രം പുനരാഖ്യാനം ചെയ്യുന്നതാണ്. യേശുവിന്റെ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ അല്ലേ, നാല് സുവിശേഷങ്ങൾ, ഇത് ശിഷ്യന്മാർ എഴുതിയിട്ടുള്ളതാണ്. യേശുവിന്റെ ചരിത്രമാണ്, അതിന്റെ പുനരാഖ്യാനമാണ്. വെളിപാട് യുഗാന്ത്യ സാഹിത്യമാണ്, ഇത് വരാനിരിക്കുന്ന യുഗത്തിലേക്കുള്ള യുഗത്തിന്റെ സാഹിത്യമാണ് വെളിപാട്. ലേഖനങ്ങൾ അപ്പോസ്തലന്മാർ വിവിധ സഭയ്ക്കും വിവിധ വ്യക്തികൾക്കും എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നാം കാണുന്നത് സഭയുടെ വളർച്ച, സഭയുടെ ചരിത്രം, സഭയുടെ ആരംഭം. സഭയുടെ ആരംഭം തുടങ്ങി സഭയുടെ വളർച്ച, പീഡനങ്ങളെല്ലാം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണുന്നു. അപ്പൊ ഈ സാഹിത്യ രൂപവും കൂടി ബൈബിളിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്താണ് ബൈബിളിന്റെ അഞ്ച്, നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഇതിന്റെ രൂപവൽക്കരണ ചരിത്രം, ഇതിന്റെ അർത്ഥതലങ്ങൾ, ഇതിന്റെ വ്യാഖ്യാന രീതി, ഇതിന്റെ സാഹിത്യ രൂപങ്ങൾ, ദൈവിക വായന. ഈ അഞ്ച് കാര്യങ്ങൾ മനസ്സിൽ കൂറിയിട്ട് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ പുതിയ ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കും. ആ ജീവിതമാണ് എല്ലാവരും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷത്തെ പഠനങ്ങൾ അതിന് പ്രാവർത്തികമാക്കി നിങ്ങൾ കാണിച്ചു കൊടുക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഇതിലൂടെ പുതിയൊരു ജീവിത ശൈലിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അങ്ങനെ ആ ഒരു ക്രിസ്തീയ സാക്ഷ്യം, ഈ പുസ്തകത്തിന്റെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്രിസ്തീയ സാക്ഷ്യം രൂപപ്പെടുത്തിയെടുക്കുക. ഇനി വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറെ സംശയങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ സംശയം? നാം ബൈബിൾ കുറെ ബൈബിളുണ്ട്, പ്രോട്ടസ്റ്റന്റ് ബൈബിളുണ്ട്, POC ബൈബിളുണ്ട്, ഇംഗ്ലീഷ് ബൈബിളുണ്ട്, മലയാളം ബൈബിൾ, ഹിന്ദി ബൈബിൾ, ഒത്തിരി ബൈബിളുണ്ട്. നാം ബൈബിൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, POC അല്ലെങ്കിൽ കാത്തലിക് എഡീഷൻ മാത്രം നാം വാങ്ങണം. പ്രോട്ടസ്റ്റന്റ് ബൈബിളിൽ 6 പുസ്തകങ്ങളില്ല, കാത്തലിക് എഡീഷനിൽ 73 പുസ്തകങ്ങളുണ്ടെങ്കിൽ, സോറി 7 പുസ്തകങ്ങൾ. പ്രോട്ടസ്റ്റന്റ് ബൈബിളിൽ 66 പുസ്തകങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാണ് ആ 7 പുസ്തകങ്ങൾ? ബാറൂക്ക്, ജൂഡിത്ത്, മക്ബയാർ 1-2, തോബിത്ത്, ജ്ഞാനം, പ്രഭാഷകൻ. ഈ 7 പുസ്തകങ്ങൾ പ്രോട്ടസ്റ്റന്റ് ബൈബിളില്ല. അപ്പൊ ഈ പ്രോട്ടസ്റ്റന്റ് ബൈബിളിൽ അപൂർണമാണ്, പൂർണ്ണമായിട്ടുള്ളത് കാത്തലിക് എഡീഷനാണ്. അതുകൊണ്ട് ബൈബിൾ വാങ്ങിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈ കാര്യം ശ്രദ്ധിച്ചിരിക്കണം. ഇനി മറ്റൊരു ക്രിറ്റിസിസം ലോകത്തിന് മുമ്പിൽ കാണുന്നത്, കത്തോലിക്കർ കുദാശകൾക്ക് പ്രാധാന്യം നൽകുന്നു, ബൈബിളിന് അർഹമായിട്ടുള്ള പ്രാധാന്യം നൽകുന്നില്ല. ശരിയല്ല. നമ്മുടെ കുദാശകളും ആരാധനക്രമങ്ങളും വചന പ്രഘോഷണവും നമ്മുടെ ആത്മീയ ജീവിതവും എല്ലാം വചനത്തിൽ അധിഷ്ഠിതമാണ്. വചനത്തിൽ പറയുന്നതാണ് കുദാശ. അപ്പൊ ഈ കാത്തോലിക്കർ നമ്മൾ അർഹമായിട്ടുള്ള എല്ലാ പ്രാധാന്യവും വിശുദ്ധ ഗ്രന്ഥത്തിന് കൊടുക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തോടൊപ്പം പാരമ്പര്യവും, സഭ പാരമ്പര്യത്തിൽ പത്രോസിന് നമ്മുടെ താക്കോൽ കൊടുത്തിട്ടുണ്ട്. നീയാവുന്ന പാറമേൽ എന്റെ പള്ളി ഞാൻ പണിയും. ആ വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവും നാം ഒരുമിച്ച് കൊണ്ടുപോകുന്നു. കത്തോലിക്ക സഭയ്ക്ക് മാത്രമേ ഈ സൗന്ദര്യമുള്ളൂ.
മറ്റു സഭകൾക്ക് വിശുദ്ധ പാരമ്പര്യം മനഃപൂർവ്വം അവഗണിച്ച് അവരുടേതായിട്ടുള്ള എടുക്കാൻ പറ്റും. അപ്പോൾ ഈ വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥത്തിലും കുദാശകൾക്കും എല്ലാം തുല്യമായിട്ടുള്ള പ്രാധാന്യം നാം കൊടുക്കുന്നുണ്ട്. ബൈബിൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഇതൊരു കാലഘട്ടത്തിന് വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല, ഒരു കാലഘട്ടത്തിന് മാത്രം രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ബൈബിള്. വിശുദ്ധ ഗ്രന്ഥം വർഷങ്ങൾ, ഇപ്പൊ ഇന്നത്തെ ഇന്നുപോലും നമ്മുടെ ഈ ഉപമകൾക്ക്, നാം ആ ഉപമകളിലെ കഥാപാത്രങ്ങൾ ലോകത്ത് ജീവിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ സമരക്കാരനും ഈ കടുകുമണിയും ഈ ഫരിസേനും ചുങ്കക്കാരനും ആ വിധവയായിട്ടുള്ള സ്ത്രീ എല്ലാം നമുക്ക് ഇന്നും ജീവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു കാലഘട്ടത്തിന് മാത്രം രചിച്ചതാണ് ലോക സൃഷ്ടി മുതൽ ലോക അന്ത്യം വരെ എല്ലാവർക്കും വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ മഹത് ഗ്രന്ഥം. നമ്മുടെ ഒരു സിനിമ, ഇപ്പൊ നമ്മള് ഇവിടെ എന്റെ ചെറുപ്പകാലത്ത് ഏറ്റവും വലിയ സിനിമ ചെമ്മീൻ, അന്ന് ഒത്തിരി അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഈ സിനിമ ഇന്ന് കുമ്പളങ്ങി നൈറ്റ്സ് കാണുന്ന പോലെ നമുക്ക് കാണുവാൻ പറ്റും? ഇല്ല. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിന് ആ പുതുമ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥം കാലഘട്ടത്തിന് വേണ്ടി എഴുതിയിട്ടുള്ളതല്ല, എന്നും പുതുമയുള്ളതാണ്. വായിക്കും തോറും പുതുമ കൂടിക്കൂടി വരും. അപ്പോൾ മറ്റ് കലാസൃഷ്ടികളെ പോലെ വിശുദ്ധ ഗ്രന്ഥം കാണരുത്. നമ്മൾ ആദരവോടെ, കാരണം ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നുള്ള ആ ബഹുമാനം നമ്മുടെ ഉള്ളിൽ വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കുമ്പോഴുണ്ടാവണം. ഭക്തി വേണം, അതിലൂടെ ഒരു ഭക്തി, എന്നാലേ നമുക്ക് ആ ഇതെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആദരവും ഭക്തിയും ഇല്ലാതെ വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കരുത്, അലക്ഷ്യമായിട്ട് ഉപയോഗിക്കരുത്. അത് അത് നമുക്കൊരു നമ്മളതിനെ പൂർണ്ണമായിട്ടും ബഹുമാനിക്കണം. ദൈവമാണ് ഇവിടെ ഇരിക്കുന്നത്, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ദൈവമാണെന്നുള്ള ബോധ്യം നിങ്ങളിൽ ഉണ്ടാകണം. അപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥം ആദരവോടും ഭക്തിയോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടി, വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇതിൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളുള്ളിൽ മാത്രമേ ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ. ആ പൂർണ്ണ വിശ്വാസത്തോടെ വേണം നിങ്ങളിത് വ്യാഖ്യാനിക്കുക. ഇനി മറ്റൊരു സംശയം നിങ്ങൾക്ക് വരാവുന്നത്, ദിവ്യബലിയിൽ വചനത്തിൻ്റെ മേശ, അപ്പത്തിൻ്റെ മേശ എന്ന രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണ്? നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥം പുതിയ നിയമത്തിൽ പറയുന്ന എമ്മാവുസിലേക്കുള്ള ശിഷ്യന്മാരുടെ യാത്ര. എമ്മാവുസിലേക്കുള്ള ശിഷ്യന്മാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവര് യേശു ഉത്ഥാനം ചെയ്തതിനു ശേഷം അവരെ ഒറ്റപ്പെട്ടെന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിന് മുൻപ് അവര് എമ്മാവുസിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കൂടെ യേശു നടന്നു, ഉദ്ധിതനായ യേശു ഇവരുടെ കൂടെ നടന്ന് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് അവരുടെ കണ്ണുകൾ തുറന്നില്ല. അവസാനം ഈ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തതിന് ശേഷം അപ്പം എടുത്ത് മുറിച്ച് വാഴ്ത്തി കൊടുക്കുമ്പോഴാണ് ഇവരുടെ കണ്ണുകൾ അത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ദിവ്യബലിയുടെ വചനത്തിൻ്റെ മേശയ്ക്കും അപ്പത്തിൻ്റെ മേശയ്ക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഈ വചനം വ്യാഖ്യാനിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ അപ്പത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് കാണുവാനും ദർശിക്കുവാനും സാധിക്കുകയുള്ളൂ. ആ ക്രിസ്തുവിനെ ദർശിച്ചാൽ മാത്രമേ അതിലൂടെ ധ്യാനാത്മക ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാനും സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടെപ്പോഴാണ് നമ്മൾ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് പങ്കെടുക്കണമെന്ന് പറയുന്നതാണ്. വചനം കീറിവലിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാവണം. അന്നത്തെ വചനം എന്താണെന്ന് വേണം. ആ വചനം ധ്യാനിച്ചാൽ മാത്രമേ അപ്പത്തിലൂടെ നിങ്ങൾക്ക് ഈ ക്രിസ്തുവിനെ ദർശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ ഉള്ളിൽ ഇതിനെക്കുറിച്ചുള്ള ഈ ചിന്താഗതിയൊക്കെ ഉണ്ടാവണം. ഇതിലൂടെ നമ്മളിലേക്ക് പുതിയ ക്രിസ്തു സാക്ഷ്യങ്ങൾ, ക്രിസ്തുവിൻ്റെ പ്രവാചകന്മാരായി നമുക്ക് ഉണരാം. അതിലൂടെ പുതിയൊരു ലോക സൃഷ്ടിക്കായി, പുതിയ നന്മയ്ക്കായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ഈ ബൈബിളിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇന്ന് തുടങ്ങി നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം. ഇപ്പൊ തുടങ്ങി, ഈ നിമിഷം തുടങ്ങി ഒരു പ്രതിജ്ഞ എടുക്കണം. ഇന്ന് തുടങ്ങി ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ഞാൻ എൻ്റെ മുറുകെ പിടിക്കും, എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞ നിങ്ങൾക്കുണ്ടാവണം. ഈ പ്രതിജ്ഞ മാത്രം എടുത്താൽ പോരാ, ഇത് വായിക്കണം, അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി വായിക്കണം, അതിൻ്റെ വ്യാഖ്യാന രീതി മനസ്സിലാക്കി വായിക്കണം, അതിൻ്റെ കാലഘട്ടം മനസ്സിലാക്കി വായിക്കണം, അതിൻ്റെ അധ്യായങ്ങൾ രൂപങ്ങൾ മനസ്സിലാക്കി വായിക്കണം. ദൈവികമായിട്ടുള്ള വായനയിലൂടെ വായിക്കണം. ഈ വായനയിലൂടെ മാത്രമേ ഈ ഗ്രന്ഥത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവസിക്കുവാനും ഈ വിശുദ്ധ ഗ്രന്ഥം
ലോകത്ത് കൈ മുറുകെ പിടിച്ചിട്ടുള്ള ആരും നശിച്ചു പോയിട്ടില്ല. ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മടിച്ചു തരാൻ പറ്റൂ, പറ്റില്ല. ലോകത്ത് വിശുദ്ധ ഗ്രന്ഥം മുറുകെ പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യനും ലോകത്ത് നശിച്ചു പോയിട്ടില്ല. നിങ്ങൾക്ക് സുന്ദരമായിട്ടുള്ള ഒരു ഭാവി, നിങ്ങളുടെ ജീവിത വിജയം, അതാണ് ആവശ്യമെങ്കിൽ, നിങ്ങൾക്ക് ലക്ഷ്യമെങ്കിൽ, തീർച്ചയായിട്ടും വിശുദ്ധ ഗ്രന്ഥത്തെ മുറുകെ പിടിച്ച് അതിലൂടെ പുതിയ വ്യക്തിത്വങ്ങളായ, പുതിയ ക്രിസ്തു സാക്ഷ്യങ്ങളായി, ക്രിസ്തുവായി നിങ്ങൾ രൂപപ്പെടുത്തൽ മാത്രമേ തീർച്ചയായിട്ടും നമ്മുടെ ജീവിത വിജയം സാധിക്കുകയുള്ളൂ. നമുക്കതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് തുടങ്ങി രണ്ട് പ്രവർത്തനം കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ഈ സെഷനോട് അവസാനിക്കുകയാണ്. ഇന്ന് തുടങ്ങി നിങ്ങൾ തീർച്ചയായിട്ടും ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ധ്യാനാത്മകമായിട്ട് ഒരു വരിയെങ്കിലും ഒരു ഖണ്ഡികയെങ്കിലും വായിക്കണം. ധ്യാനാത്മകം വെറുതെ വായിച്ചാൽ പോരാ, അത് നിങ്ങൾ നിങ്ങൾക്ക് തുടക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ അത് നിങ്ങൾ വായിച്ചു തുടങ്ങും. അത് മാതാപിതാക്കളായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആർക്കും വായിച്ചു തുടങ്ങാം. വായിക്കുക, അതിനെക്കുറിച്ച് ധ്യാനിക്കുക, അതിലൂടെ ഒരു ജീവിത ശൈലി ചിട്ടപ്പെടുത്തുക. നിങ്ങൾക്ക് എന്ത് വേണം, ധർമ്മം, പുതിയ ലോകത്ത് പുതിയൊരു ധർമ്മം കാണിക്കാൻ, ശരി ഏത് തെറ്റ് ഏതെന്ന് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിത ശൈലി രൂപപ്പെടുത്തും. ഇനി നിങ്ങൾക്കൊരു പ്രവർത്തനമുണ്ട്, ഇവരൊരു വളരെ ചെറിയൊരു പ്രവർത്തനമാണ്. ഏതായാലും വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു. ഈ പഠനത്തിൻ്റെ മുന്നോടിയായിട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ ആമുഖം വായിക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ, അപ്പോസ്തല പ്രവർത്തനം എന്താണെന്ന് ഞാൻ പറഞ്ഞു, സഭയുടെ ചരിത്രം. അതിൻ്റെ ആമുഖം വായിച്ചിട്ട് ആ ആമുഖത്തെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതണം. നിങ്ങളുടെ ക്ലാസ്സുകൾ തുറക്കുമ്പോൾ നിങ്ങളുടെ ടീച്ചറെ ഇത് ഏൽപ്പിക്കണം. കുറിപ്പ് എഴുതിയാൽ പോരാ, കുറിപ്പ് മനസ്സിലാക്കണം. അപ്പൊ ഈ ബൈബിൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വിട്ടുകൊടുത്ത കാര്യമാണ് ഈ ആമുഖം വായിക്കുന്നത്. എല്ലാ പുസ്തകങ്ങളുടെയും ആമുഖത്തിൽ അതിൻ്റെ രചിച്ച കാലഘട്ടം, ഗ്രന്ഥകർത്താവ്, അന്നത്തെ സാഹിത്യം, അന്നത്തെ പരിസ്ഥിതി എല്ലാം അത് എല്ലാം കൊടുത്തിട്ടുണ്ട്, പശ്ചാത്തലങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ആമുഖം ഒരു പേജിൽ മുക്കാൽ പേജോളമുണ്ട്. ആ പേജ് വായിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ ഈ ആമുഖം വായിച്ച് അതിനെക്കുറിച്ചൊരു കുറിപ്പ്, എന്താണ് കാലഘട്ടം, എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ഒരു ആരാണ് എഴുതിയത്, അപ്പോസ്തല പ്രവർത്തനം ആരാണ്, ഞാൻ പറയുന്നില്ല ആരാണ് എഴുതിയത്, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു കുറിപ്പ് രേഖപ്പെടുത്തി നിങ്ങളുടെ അധ്യാപനയിപ്പിക്കുക, എഴുത്തപ്പെട അതിനെക്കുറിച്ച് ഓർത്തിരിക്കണം. ഇന്ന് തുടങ്ങി വചനം വായിക്കാം. തീർച്ചയായിട്ടും ആ പ്രതിജ്ഞയെ ഒരു നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ശക്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന നിങ്ങളുടെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും നിങ്ങളുടെ ഗുരുബോധരെയും മതാധ്യാപകരുടെയും എല്ലാവരെയും പ്രാർത്ഥനയിലൂടെ നിന്ന് നമുക്ക് പുതിയൊരു വ്യക്തിത്വങ്ങളായി ഒന്ന് കണ്ണടച്ച് ഇന്ന് വായിച്ച, ഇന്ന് കേട്ട, എന്നെ കേട്ട നിങ്ങളുടെ ഈ ചെറിയ കാര്യങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കുക. ഞാൻ ഇന്ന് മുതൽ വചനം എൻ്റെ ഹൃദയത്തിൽ മുറുകെ പിടിക്കുകയും ധ്യാനാത്മകമായിട്ടുള്ള വായനയിലൂടെ, ധ്യാനാത്മകമായിട്ടുള്ള ചിന്തയിലൂടെ, ധ്യാനാത്മകമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ ഒരു ജീവിതക്രമം ചിട്ടപ്പെടുത്തുവാനും തീരുമാനിച്ചിരിക്കുന്നു. ഈ തീരുമാനം എന്നിൽ നിറവേറ്റുവാൻ സർവശക്തനായ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എനിക്ക് ശക്തി നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.